വെൽക്കം ടു ഫുഡ് അറ്റാക്ക്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം ഏറ്റുമാനൂരാണ്. ഇവിടെ വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നാടൻ നാട്ടു ശർക്കരയുടെ മേക്കിംഗ് കാണാൻ വേണ്ടിയിട്ടാണ്. തനതായ രീതിയിൽ നമ്മുടെ നാട്ടിൽ നട്ടുവളർത്തിയ നാടൻ കരിമ്പിനെ യന്ത്രത്തിന്റെ സഹായത്താൽ കരിമ്പിന്റെ അടി മുതൽ മുടി വരെ ഞെക്കി പിഴിഞ്ഞെടുത്ത് അതിന്റെ ജ്യൂസിനെ ഒരു തരി പോലും പാഴാക്കേണ്ട നമ്മൾ ഇതേപോലെ പാത്രങ്ങളിൽ ശേഖരിക്കുന്നു. ശർക്കര എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മറയൂർ ശർക്കരയാണ് ഓർമ്മ വരിക. അതിൽ നിന്നും എന്ത് വ്യത്യസ്തമാണ് നമ്മുടെ നാടൻ ശർക്കരകൾക്കുള്ളതെന്ന് ചോദിച്ചാൽ, നാടൻ കരിമ്പുകൾ ചെറുതാണെങ്കിലും മധുരം ഗുണമേന്മയും കൂടുതലാണ്. കൂടാതെ ആയുർവേദ മെഡിസിൻസുകളുടെ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നാടൻ ശർക്കരകളാണ്. 6 മാസം മാത്രമാണ് ഈ ശർക്കരകൾ നിർമ്മിക്കപ്പെടുന്നതെന്നുള്ളതാണ് നാട്ടു ശർക്കരയുടെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം. പിഴിഞ്ഞെടുത്ത ജ്യൂസിനെ ഒട്ടും വൈകാണ്ട് വലിയ ചെമ്പുകളിലേക്ക് ഇതേപോലെ അരിച്ചൊഴിച്ച് തിളപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിളച്ചു വരുന്ന കരിമ്പിൻ ജ്യൂസിന്റെ മുകളിൽ കാണുന്ന ഈ പതയെ ചെളി എന്ന് പറയപ്പെടുന്നു. ഇതിനെ കോരി മാറ്റി അതിനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ അതാണ് ശർക്കരയ്ക്ക് ആവശ്യമായിട്ടുള്ള പാനിയായി മാറുന്നത്. ഇനി ഈ പാനീയം വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അതിനുവേണ്ടി നല്ല കഷ്ടപ്പാടുണ്ട്. നല്ല തീയാണ് ആ വന്നുകൊണ്ടിരിക്കുന്ന അടുപ്പിൽ നിന്ന് അതിന്റെ ചൂടും പുകയൊക്കെ അടിച്ചിരുന്ന് വേണം ചെയ്യാനായിട്ട്. ഇതേ സമയം തന്നെ അപ്പുറത്ത് വേറൊരു ചെമ്പ് വെച്ചിട്ട് അടുത്ത ശർക്കര പാനിക്ക് വേണ്ടിയിട്ടുള്ള മേക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കരിമ്പിൻ ജ്യൂസ് ഒഴിക്കുന്നു, അരിച്ചെടുക്കുന്നു. ആ അരിച്ചെടുത്തതിനെയും തിളക്കാൻ വേണ്ടി വിട്ടേക്കാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇട്ടേച്ച ആ തിള ഏകദേശം റെഡിയായി വന്നോണ്ടിരിക്കുന്നു. അതിനെ അരിച്ച് ഏകദേശം സെറ്റാക്കി ഇനി അതൊന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി. വറ്റി കിട്ടുന്ന ആ പരുവം എന്ന് പറയുന്നത് ഇതാണ്. ഏകദേശം നല്ല രീതിക്ക് നൂൽ പരുവത്തിന് നമുക്ക് ഇതിനെ കിട്ടണം. നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ശർക്കരയെ നമുക്ക് മേക്ക് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ചൂടത്ത് നിന്നുകൊണ്ട് ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കലി നിർത്തരുത്, ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിയാൽ മാത്രമേ ഉള്ളൂ അതിന്റെ ആ ഒരു പാവ് കറക്റ്റ് പാകത്തിനായി കിട്ടത്തുള്ളൂ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് നെക്സ്റ്റ് ഈ അണ്ടാവോടുകൂടി തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു വുഡിന്റെ, അതായത് ഒരു തടിയുടെ പാത്രമാണ് ഇവരോട് മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒഴിച്ചിട്ട് തണുപ്പിക്കുക എന്നുള്ള പ്രോസസ്സാണ് നെക്സ്റ്റ് വരുന്നത്. ആ പാവ് ഇതിലേക്ക് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. നല്ല കട്ടിയുള്ള സ്വർണ്ണ കളറിലെ പാവ് വീഴുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പക്ഷെ അതുമേ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളി പൊണ്ടാറടങ്ങും എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇതിനെ ഇനി നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ ഈ പാവിനെ നമുക്ക് ശർക്കരയായിട്ട് ഉരുണ്ട പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ മേലുള്ള പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങാട്ടും ഇങ്ങോട്ടിട്ടൊക്കെ നന്നായിട്ടൊന്ന് കോരി ഇളക്കിയൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ആ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇത് മാറ്റിക്കഴിഞ്ഞ ശേഷം ഒരു 10-20 മിനിറ്റ് എടുക്കും എന്തായാലും തണുത്തു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുവരെ ഇതേപോലെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ദ ലാസ്റ്റ് നമുക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് കിട്ടണത് ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റത്തക്ക രീതിയിൽ കിട്ടും. ഇതൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ വായി കൂടെ വെള്ളം വന്നു പോയി ഇതിങ്ങനെ കോരി ഇറങ്ങാൻ കാണുമ്പോഴത്തേക്കും. പക്ഷെ നല്ല ചൂടാണ്, തൊട്ട് കഴിഞ്ഞാൽ കൈ നല്ല രീതിക്ക് പൊള്ളൂ എന്നുള്ളതിന് സാക്ഷ്യം ഞാൻ തന്നെയാണ്. തൊട്ട് നോക്കിയായിരുന്നു കൈ പൊള്ളുകയും ചെയ്തായിരുന്നു. സോ നമ്മുടെ 90% ശർക്കരയുടെയും മേക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിന് ഉണ്ട പിടിക്കുക എന്നുള്ള ഒരു ഘടകം മാത്രമേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ ശർക്കര എന്ന് പറയുന്ന മേക്കിംഗ് കംപ്ലീറ്റ് ആകും. അപ്പോൾ അത് ഉണ്ട പിടിച്ചാൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജസ്റ്റ് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുക, അതിനെ പിന്നെ ഒന്ന് ഉണ്ട പിടിച്ചെടുക്കുക. കൈ വെള്ളത്തിൽ മുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയാൻ കൈ കൊള്ളാണ്ടിരിക്കുക എന്നുള്ളതന്നെയായിരുന്നു. ഉണ്ട പിടിക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടൻ ശർക്കരകൾ എപ്പോഴും ചെറിയ രീതിക്കാണ് മേക്ക് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ചെറിയ രീതിക്കുള്ള നാടൻ ശർക്കരകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടൻ ശർക്കരകളുടെ ഉത്തമ ഉദാഹരണമാണ് അതിൻ്റെ വില എന്ന് തന്നെ പറയുന്നത്. മറ്റ് ശർക്കരകളെ അപേക്ഷിച്ച് നാടൻ ശർക്കരയ്ക്ക് കുറച്ച് വില കൂടുതലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മ എന്ന് പറയുന്നത് അത്രമാത്രം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ശർക്കരകളിലൊന്നാണ് നാടൻ ശർക്കര എന്ന് പറയുന്നത്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് നാടൻ ശർക്കരകൾ തന്നെയാണ്. ഇവിടുത്തെ ശർക്കരയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് 4 വിരലിൽ കൊള്ളാവുന്ന അത്ര ചെറിയ ശർക്കരയാണ്. ഉണ്ട പിടിച്ച വലിയ ശർക്കരകളല്ല, ചെറിയ ശർക്കരകൾ. ഇവിടുത്തെ മറ്റൊരൈറ്റമാണ് ജീര ശർക്കര എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കട്ടൻ ചായയോ കാപ്പിയോ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തൊട്ടി കടി കടിക്കാനായിട്ട് ഇതേപോലത്തെ ജീര ശർക്കരകൾ ഉപകാരപ്പെടും. ഒരു ചെറിയ സ്നാക്ക് പോലെ ഉപയോഗിക്കാവുന്ന ഒരു ശർക്കര. അപ്പോൾ എന്തായാലും ഈ ഒരു ശർക്കരയുടെ മേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് വേണം അറിയിക്കുക.